കേട്ട് തഴമ്പിച്ചതും പറഞ്ഞു പരത്തിയതുമായ നുണക്കഥകളിലെ നായികമാരാണ് ശരിക്കും പറഞ്ഞാൽ യക്ഷികൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തിനുമുണ്ട് അത്തരത്തിൽ യക്ഷിക്കഥകൾ, അതായത് ആരോ പറഞ്ഞു പരത്തിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചീത്ത പേരുണ്ടാക്കിയ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. കാര്യവട്ടം ക്യാമ്പസിനോട് ചേർന്നുള്ള ഹൈമവതിയും പാലോടുള്ള സുമതി വളവുമെല്ലാം ഇവയിൽ ചിലതുമാണ്. ഇന്ന് കേരളത്തിലെ മോസ്റ്റ് ഹോണ്ടഡ് സ്ഥലങ്ങളിലൊന്നാണ് തലസ്ഥാന നഗരിയിലെ ഗോണക്കാടുള്ള മഹാവീർ പ്ലാന്റേഷൻ്റെ ഈ ഒരു കാലത്ത് സർവപ്രൗഢിയോടുകൂടി നിലനിന്നിരുന്ന ഗോണക്കാടുണ്ടായിരുന്ന തേയില തോട്ടവും ഇവിടുത്തെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതവുമായിരുന്നു ഈ ബംഗ്ലാവ്. ഗോണക്കാടുള്ള ഈ പ്രേത ബംഗ്ലാവിന് ചുറ്റുമുള്ള പൊളിഞ്ഞ ആലയങ്ങൾ ഇവിടുത്തെ നശിച്ചു പോയ തേയിലത്തോട്ടത്തിൻ്റെയും ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും ഓർമ്മകളാണ് നമുക്ക്. 1951 മഹാവീർ പ്ലാന്റേഷൻ നിർമ്മിച്ച ഈ ഗോണക്കാട്ടെ ബംഗ്ലാവിലെ അന്നത്തെ കാലത്ത് ഒരു ബ്രിട്ടീഷ് പൗരനായ ഒരു എസ്റ്റേറ്റ് മാനേജർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചു പോന്നിരുന്ന ആ ഒരു കാലയളവിൽ ആ എസ്റ്റേറ്റ് മാനേജറുടെ 13 വയസ്സായ ഒരു പെൺകൊച്ചി മരിക്കുകയുണ്ടായി. അതിനുശേഷം ഈ എസ്റ്റേറ്റ് മാനേജർ ലണ്ടനിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട ആ ഒരു 13-കാരിയുടെ ആത്മാവ് രാത്രിയും പകലും എന്നില്ലാതെ ഈ ബോണക്കാട്ടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലും അവിടുത്തെ പ്രദേശങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് കഥകൾ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ബംഗ്ലാവാണിത്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് ഒരു നല്ലൊരു റോഡോ മാത്രമല്ല വാഹന സൗകര്യങ്ങളോ ഇന്നും ഇല്ല. ഈ പ്രേത ബംഗ്ലാവിൻ്റെ കെട്ടും മട്ടും ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലത്തെ ആ ഒരു പ്രൗഢിയും ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ രേഖപ്പെടുത്തലുമാണ് നമുക്ക് കാണിക്കുന്നത്. ഗോണക്കാട് ബംഗ്ലാവിന് ചുറ്റുമായി പൊളിഞ്ഞു കിടക്കുന്ന ആലയങ്ങൾ ശരിക്കും പറഞ്ഞാൽ, അതായത് ഒരു കാലത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന തേയിലത്തോട്ടങ്ങളുടെ ഓർമ്മകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കെട്ടിടത്തിൽ പ്രവേശിക്കുന്നത് മുതൽ ബ്രിട്ടീഷ് കാലത്തെ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് ആദ്യം വരുന്നത്. ഈ ഗോണക്കാട്ടെ ബംഗ്ലാവിൻ്റെ മറ്റൊരു പേരാണ്, അതായത് 25 GB ഗോണക്കാട് ബംഗ്ലാവ് എന്നുള്ളത്. ഈ ബംഗ്ലാവിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഇടതുഭാഗത്തായി നമുക്ക് കാണാം വാഹനങ്ങൾ വൃത്തിയാക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയും. ഈ ബംഗ്ലാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും മനോഹാരിതയും മറ്റൊന്നാണ്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ, അതായത് അഗസ്ത്യാർകൂടത്തിൻ്റെ താഴ്വാരത്ത് ഗോണക്കാടിൻ്റെ മുഴുവൻ പ്രകൃതി ഭംഗിയും ഇത് ഈ ഒരു ബംഗ്ലാവിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ കെട്ടിടത്തിൻ്റെ ശില്പി ആരാണെന്നോ അതൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലുകൾ കൊണ്ടാണ്. ഒരു വാഹനം പോലും കയറി ചെല്ലാത്ത ഈ ഒരു പ്രദേശത്ത് എങ്ങനെ ഇത്രയും ഈ ഒരു കെട്ടിടം പണിയാനായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, ബംഗ്ലാവിനെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് വിശാലമായിട്ടുള്ള ഒരു പ്രവേശന മുറിയാണ്. ആ പ്രവേശന മുറിയോട് ചേർന്നുകൊണ്ടൊരു തീ കായാനുള്ള ചിമ്മിനി കൂടുമുണ്ട്. മാത്രമല്ല മറ്റെല്ലാ മുറികളിലും ഈ ഒരു ചിമ്മിനി കൂട് കാണാം. അതുപോലെ തന്നെ ബാത്ത് ടബുകളും വാഷ് ബേസുകളും എന്ന് വേണ്ട ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളോട് സാമ്യമുള്ള അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും, ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ബംഗ്ലാവാണ്. പക്ഷേ ഗോണക്കാട് ബംഗ്ലാവിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആരും തന്നെ ഈ ഒരു 13-വയസ്സുകാരിയുടെ പ്രേതത്തെ കണ്ടിട്ടില്ല. 13-വയസ്സുകാരി പ്രേതത്തെ പറ്റിയുള്ള നുണക്കഥകൾ, അതായത് പ്രചരിക്കുമ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് 3 ബെൽ ബട്ടൺ ഓപ്ഷൻ കാണും. അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ഓൾ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം സുഹൃത്തുക്കളെ. എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. മാത്രമല്ല വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടണം. MS ചാനൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ.